ഹായ്, നമസ്കാരം. ഞാൻ വിജിൻ. അപ്പോൾ അതെ, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. അതായത് ഒരു ഈവനിങ് സ്നാക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചിക്കൻ ഡോണറ്റ്സ് ആണ്. നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ, പ്രത്യേകിച്ച് ഇപ്പം നോമ്പൊക്കെ തുറക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് കൂടിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡ് ഇങ്ങനെ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു നാലോ അഞ്ചോ ബ്രെഡ് ഇതുപോലെ വലുതാണെങ്കിൽ ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേ ഇതുപോലെ അങ്ങോട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ചിക്കൻ ഡോണറ്റ്സ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ചിക്കൻ വാങ്ങിച്ചതാണ്. അതൊന്ന് ബോണ് നമ്മൾ ഒഴിവാക്കിയിട്ട് ചിക്കൻ മാത്രമായിട്ട് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതേ 1/2 ടീസ്പൂൺ പെപ്പർ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാല, കാണാത്തവരൊന്ന് കാണുന്നതിൻ്റെ റെസിപ്പി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിതേ ഇതൊന്ന് കറക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടുക, കണ്ടില്ലേ. ഇനി നമുക്കിത് ഡോണറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റും വേണം. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി വേണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതേ നമ്മുടെ ചിക്കന് ക്രഷ് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു 2 കോഴിമുട്ട അല്പം ഉപ്പ് ചേർത്തിട്ടൊന്ന് അടിച്ച് വെച്ചതാണ്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി എടുക്കുക. പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ്. അപ്പോൾ അതേ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി ഇത് കൂടാതെ ഒരു മെയിൻ ഐറ്റം ഉണ്ട് കേട്ടോ, ഒരു മൂടി. അതായത് ഒരു പാത്രത്തിൻ്റെ മൂടി, നമ്മുടെ ഡോണറ്റ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ളത്. കയ്യിലൊരു അല്പം വെളിച്ചെണ്ണ തടവിയിട്ട് ആ മൂടിയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ടിതേ നമ്മുടെ ആ ചിക്കൻ്റെ ആ ഒരു മസാലയിൽ നിന്ന് ഒരല്പം എടുക്കുക. എന്നിട്ട് ആ മൂടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അതായത് നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് മാത്രം. നിങ്ങൾക്ക് കൈകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് അങ്ങനെ ചെയ്യുക കേട്ടോ. എന്നിട്ടിതേ ഇത് ഒന്ന് പ്രസ് ചെയ്തിട്ട് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു മൂടി എടുക്കുക, അതിൻ്റെ ഹോൾസ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഹോൾസ് വന്നോളൂ കേട്ടോ. അപ്പോൾ ആ മൂടിയിൽ ഉള്ളത് പെട്ടെന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും, കണ്ടില്ലേ. അപ്പോൾ ഡോണറ്റ്സിൻ്റെ ആ ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് വിരൽ ഉപയോഗിച്ചിട്ട് അറ്റമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സംഭവം ഇതേ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ എടുത്ത് ഡോണറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. ബാലൻസ് വന്ന കുറച്ച് എണ്ണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ വെറുതെ വെച്ചിട്ടുണ്ട്, മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു രസത്തിന് ചെയ്തതെന്ന് മാത്രം. ഇനി നമുക്കിതൊന്ന് 1 ഡോണറ്റ്സ് എടുക്കുക. എന്നിട്ട് ആ മൈദപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക, നല്ല പോലെ കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അതേ ആ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക, നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ കോട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഡോണറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചൂടായ ഓയിലിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ആദ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 30 സെക്കൻഡ്, 1/2 മിനിറ്റ് നമുക്ക് നല്ല ചൂടിൽ ഫ്രൈ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് ആണ് നമ്മൾ കോട്ട് ചെയ്യാൻ എടുത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അധികം തീ കുറയാനും പാടില്ല, എന്നാലും കൂടാനും പാടില്ല. ആ ഒരു മീഡിയം ലെവലിൽ തന്നെ വെച്ചിട്ട് തിരിച്ചും മറച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ മറച്ചും ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് കളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം കളറായിപ്പോവും, അതായത് ബ്രൗൺ കളറായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മറച്ചിട്ട് കൊടുക്കുക. പിന്നെ എണ്ണ തിളച്ചെടുക്കുകയാണ്, മേലൊന്നും ആവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ഡോണറ്റ്സ് ആണ് കേട്ടോ. കണ്ടില്ലേ, കളറൊക്കെ നല്ല പോലെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു കളറിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കെച്ചപ്പോ അല്ലെങ്കിൽ മയോണൈസോ ഉണ്ടെങ്കിൽ പൊളിക്കും കേട്ടോ. അപ്പോൾ ചായക്കൊക്കെ കൂട്ടാനോ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും